നമസ്കാരം. പ്രളയവും ഉരുൾപൊട്ടലും മലയാളിക്ക് ഇന്ന് സുപരിചിതമായിട്ടുള്ള വാക്കുകളാണ്. ഒരു ദിവസത്തിലധികം നിർത്താതെ മഴ പെയ്താൽ കേരളത്തിലെ നഗരങ്ങളും ഗ്രാമങ്ങളുമെല്ലാം ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. അതുപോലെ പ്രളയ സമയത്ത് മാത്രം ചർച്ചയാകുന്ന ഒരു അണക്കെട്ടും കേരളത്തിലുണ്ട്, മുല്ലപ്പെരിയാർ അണക്കെട്ട്. ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിൽ കുമിളി പഞ്ചായത്തിലാണ് ഈ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട് അതിർത്തിയിലെ ശിവഗിരി മലകളിൽ നിന്നുദ്ഭവിക്കുന്ന മുല്ലയാർ നദിക്ക് കുറുകെ പണിതിരിക്കുന്ന അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ. കേരളത്തിലാണെങ്കിലും തമിഴ്നാടിന് പാട്ടത്തിന് കൊടുത്ത ഒരു അണക്കെട്ടാണിത്. 999 വർഷത്തേക്കാണ് കേരളം തമിഴ്നാടിന് പാട്ടത്തിന് കൊടുത്തത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന ഒരു നിശ്ചിത വീതം വെള്ളം തമിഴ്നാട്ടിൽ ജലസേചനത്തിനും വൈദ്യുതി നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത്. അണക്കെട്ടിൽ നിന്നും വെള്ളം തമിഴ്നാട്ടിലേക്ക് പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴിയാണ് കൊണ്ടുപോകുന്നത്. അണക്കെട്ടുമായി ബന്ധപ്പെട്ട് ഏറെ കാലങ്ങളായി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട്. 1961 വെള്ളപ്പൊക്കത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ അണക്കെട്ടിൻ്റെ സുരക്ഷയെ ചൊല്ലിയുള്ള വാദങ്ങളും എതിർവാദങ്ങളും ഉയർന്നു വന്നത്. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിക്കപ്പെട്ട ഈ കാലപ്പഴക്കം ചെന്ന അണക്കെട്ടിന് ശക്തമായ ഒരു വെള്ളപ്പാച്ചിലിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അണക്കെട്ടിൻ്റെ താഴ്വരയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഈ അണക്കെട്ട് ഒരു സുരക്ഷാ ഭീഷണിയാണ്. ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാറിലേത്. നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു. അണക്കെട്ട് നിലനിൽക്കുന്നത് കേരളത്തിൻ്റെ സ്ഥലത്താണെങ്കിലും അതിൻ്റെ നിയന്ത്രണം തമിഴ്നാടിൻ്റെ കൈവശമാണ്. ഒരു അണക്കെട്ടിൻ്റെ പരമാവധി കാലാവധി 60 വർഷമാണെന്നിരിക്കെ 100 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് അതിൻ്റെ പ്രാന്ത പ്രദേശങ്ങളിലുള്ളവർക്കും കേരളത്തിലെ 5 ജില്ലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്ന വാദം കേരളം ഉയർത്തുമ്പോൾ ഇതിനെക്കുറിച്ച് നടന്നിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരളത്തിൻ്റെ വാദങ്ങൾക്ക് കഴമ്പില്ലെന്ന് തമിഴ്നാടും വാദിക്കുന്നു. 2000 പദ്ധതി പ്രദേശത്തുണ്ടായ ഭൂമി കുലുക്കത്തോടു കൂടിയാണ് കേരളത്തിൻ്റെ ആശങ്കകൾ വർദ്ധിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഭ്രംശരേഖകൾക്ക് മുകളിലാണെന്നും ചില പഠനങ്ങൾ പറയുന്നുണ്ട്. 15 ദശലക്ഷം കനയടി ജലമാണ് ഡാമിൻ്റെ പൂർണ്ണ സംഭരണ ശേഷി. എന്നാൽ കോടതി നിർദ്ദേശപ്രകാരമുള്ള അനുവദനീയമായ പരമാവധി സംഭരണ ശേഷി 136 അടിയാണ്. ഇത് 11 ദശലക്ഷം ക്യൂബിക് അടിക്ക് തുല്യമാണ്. ഭൂകമ്പത്തോ തുടർന്നോ മറ്റോ ഡാം തകർന്നാൽ 3 മുതൽ 4 മണിക്കൂർ കൊണ്ട് വെള്ളം ഇടുക്കി ഡാമിലെത്തും. ഇടുക്കി ഡാമിൻ്റെ പരമാവധി സംഭരണ ശേഷി 74.5 ദശലക്ഷം കനയടിയാണ്. ഡാം തകർന്നതിന് ശേഷം വെള്ളം ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്താൻ എടുക്കുന്ന 3-4 മണിക്കൂറിനുള്ളിൽ ഇടുക്കി ജല വൈദ്യുതി പദ്ധതിയുടെ ഭാഗമായുള്ള ചെറുതോണി ഡാമിൻ്റെ ഷട്ടറുകൾ നിയന്ത്രിതമായിട്ട് തുറന്നുകൊണ്ട് ഇടുക്കി ഡാമിൻ്റെ ജലനിരപ്പ് നിയന്ത്രണ വിധേയമാക്കാൻ കഴിയും. ചെറുതോണി ഡാമിന് മുകൾ ഭാഗത്ത് 5 പ്രധാന ഷട്ടറുകളും താഴെ 2 ചെറിയ ഷട്ടറുകളുമാണ് ഉള്ളത്. മറ്റൊരു സാധ്യത, മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ കുതിച്ചെത്തുന്ന വെള്ളവും മരങ്ങളും അടക്കമുള്ള മറ്റ് അവശിഷ്ടങ്ങളും ഇടുക്കി അണക്കെട്ടിന് ഭീഷണിയാകുന്നത് സംബന്ധിച്ചാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒന്നാകെ തകരുകയാണെങ്കിൽ 50 അടി ഉയരത്തിലാണ് വെള്ളം ഇടുക്കി അണക്കെട്ടിലേക്ക് വെള്ളം കുതിച്ചെത്താൻ സാധ്യത. ഈ ഭാഗത്തുള്ള വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ, മ്ലാമല, ചപ്പാത്ത്, ഉപ്പുതറ, അയ്യപ്പൻ കോവിൽ പ്രദേശങ്ങളിലെ 70,000 പേരുടെ ജീവനാണ് ഇതുമൂലം അപകടത്തിലാകുക.